ഇപ്പൊ നമുക്കൊരു 15 കിലോ 16 കിലോ വരാറുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത വലത് ഇവിടെ വെക്കുന്നത്, ഈ ചവറിന് കൂരിയ വെക്കാൻ പോണം. അതിനാ വല ഇവിടെ ഇട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ വല വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തപ്പി വരണം. എന്നിട്ട് നമ്മളിത് ഇവിടെ ആയിരിക്കും വല കുത്തുന്നു. എന്നിട്ട് അങ്ങ് പറക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് തല്ലും. നമ്മൾ ഒരാൾ ഒപ്പാനായിട്ട് കൊണ്ട് ഇറങ്ങുക. എന്റെ കാലേ ഇടിച്ച് ഇങ്ങനെ പോണ ഇടിച്ചായിരുന്നു. അയ്യോടാ, അയ്യോ, ഒക്കെ കൊണ്ടുവന്ന ഒരാള് ഒരൊറ്റടി മമ്മറം വരാലായിരുന്നു. പോയത് സുനിയേ, എടാ ഇത് ഇതൊരു വരാലാടാ. ചവറിനകത്തോട്ടാ, അങ്ങോട്ട് ചിലപ്പോ ഇടിക്കുവേ. എടാ സുനി, ഇത് ഇങ്ങന്നെ അമ്മറം വരാല്, എന്റെ പുറകെ ഇരുന്ന് അപ്പാ, എൻ്റെ പുറയിലൊന്നിരുന്ന് ഭയങ്കരം വരാല. ഈ ചവറല കാര്യമൊന്നും. അപ്പാ ഇനി മുങ്ങിയ ക്യാമറ തന്നെ എന്താ ഇപ്പൊ ഇടിച്ചു തന്നു. ദേ 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 എന്റെ കയ്യല്ല വാല്, ദേ ഇപ്പൊ നല്ലപോലെ വന്നിരിക്ക ചെളി. എന്റെ കയ്യാ നോക്ക്, എന്റെ വിരലേക്കടാ വാ, കണ്ട വരാല്. അവിടെ തന്നെ ഉണ്ട്, ഇങ്ങോട്ട് അടിച്ചിരിക്കുന്നു ഇങ്ങോട്ട്. വലിയ വരാലോ നോക്കിട്ടോ. അവിടെ വന്നട കണ്ടില്ല സൈഡ് സുനി. സുനി ഇത് വാല വരാലില്ല, എന്റെ കയ്യിലുണ്ട്, ഇവിടെ ഉണ്ട് വരാല്. ആ സൈഡിലാണേ, കണ്ട ഇത് ഇളകുന്നു. അപ്പം പുറകിരുന്നപ്പ അവിടെ ഉണ്ടായിരുന്നോ? അങ്ങോട്ട് പോയി അവിടെ വരെ അപ്പൻ്റെ കൈ വന്നു. അല്ല വരാനേ, ഭയങ്കരം കാര്യ. ഉച്ച കഴിഞ്ഞപ്പോ എല്ലാം പോക്കാണല്ലോ. അവിടെ കെട്ട് ദേടാ സുനി, ദേ ആടി ദേ കെട്ട്. ആ ഇത് ഇത് ആ കുത്ത്. ആ ഇവിടെ കുത്തുമല്ലേ. നമ്മളിപ്പോൾ ഇവിടെ വല കുത്തി, ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് താഴത്തുനിന്ന് പോയി അടിച്ചണക്കൊണ്ട് പറഞ്ഞു. അപ്പം ഇപ്പോൾ ഉച്ച സമയം, ഇപ്പം വെള്ളച്ചാലം കൂടിയത് കാരണം വരാൽ മുട്ടിയൊന്നല്ല പാഴുവരുത്. ഇപ്പം അല്ല, നമുക്കൊരു രണ്ടേ രണ്ട് വരാറാണ് കിട്ടി.
മുട്ടിന് മേള് വരെ കുണ്ടനുണ്ട്. ആ കുണ്ടൻ്റെ അകത്തുകൂടെ ഒരു ഏറ്റവും കുറഞ്ഞ ഇപ്പോൾ ഒരു 300 മീറ്റർ നീളമുണ്ട്. ഈ 300 മീറ്റർ അതിൻ്റെ ഇടയ്ക്ക് കാരി കൂരി ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 300 മീറ്റർ ഈ പൊരി വെയിലത്ത് നീന്തുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോഴാണ് തള്ളത്തുനിന്ന് വന്ന് നിൽക്കുന്നത്. നമ്മുടെ ഈ പാടത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പാടത്ത് പണിക്കാരാണെന്ന് പറഞ്ഞാലും പൊരി വെയിലത്തായിരിക്കും കേട്ടോ. അവർ രാവിലെ ഇറങ്ങിയാലും ഒരു 1:30-2 മണിയാകുമ്പോഴാണ് പാടത്ത് പണിക്കാരും കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തുമാത്രം വെയിലുണ്ടോ അത്രയും വെയിലും കൊള്ളണം. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പം മണി ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് തണലത്ത് വന്ന് കഴിഞ്ഞത്. നമ്മൾ ഇറങ്ങുവാണ്. ഭയങ്കരം വരാല് കാലം ആണോ? നോക്ക് ഈ കൂട് മാറ്റണോ? വലിയ വരാൻ പറഞ്ഞു ഇടിച്ചെന്നും പറഞ്ഞു അത് മുങ്ങിയിരിക്കുന്നു. അപ്പൊ അത് ഇടിച്ചു പൊണ്ണി പോയതാ. ഭയങ്കര വരാലേ ഇപ്പൊ എന്തോ അല്ലെങ്കിൽ കാലായിരുന്നു അതെന്റെ കാലം. അല്ല വരാണ് അല്ല ഇപ്പറേനാ ഇതില്ല. അതൊരു നുരിയാടാ സുനി ഇതില്ല. അതാത് കുറച്ചു മുന്നോട്ട് വന്നേ. ആ അവിടെ അവിടെയായിട്ടാ കണ്ട അതിൻ്റെ ഇങ്ങോട്ട് മാറി. ആ അപ്പ വല വരാലടിച്ചു കേട്ട. കുത്തല്ലേ കുത്തല്ലേ ഇപ്പം തിരിഞ്ഞും മറിഞ്ഞു നോക്കാൻ കുത്തുന്നു. ആ പച്ചവല ഇങ്ങോട്ട് വിടപ്പ. അപ്പൊ പച്ചവല പതിച്ചു കുത്തപ്പ. എന്ത് അതെ ഇങ്ങനെ കുത്ത്. ഇത് കുത്ത വരാല് പൊട്ടിക്കുന്നുണ്ടല്ലേ. ചെമ്പല്ലി സൂര്യ എണ്ണം മുങ്ങിയിട്ടുണ്ട്. ഓ ചാടിയടാ ടാ ചാടി അറമ്പി പോടാ. ഇതില്ല അവിടെയാ വേണം. അങ്ങനെ അങ്ങ് ചാടിപ്പോവാന്ന് വിചാരിക്കണ്ട. ഒരു കുഞ്ഞം വരാലും ഉള്ള ചെമ്പല്ലി ൂത്ത
ഓടിച്ചാണോ? ഓടിച്ചാണേ പറ്റുകയുള്ളു, എന്നിട്ട് ഇത് കൂട്ട്. ഇങ്ങോട്ട് വലിച്ചു അപ്പൊ ആ മൂല ആദ്യം ഒന്ന് ഒതുക്കാൻ പറ്റില്ല. അടി വരാലില്ല, പുറത്ത് ഇല്ലേ? വരാല് പുറത്ത്. നമുക്ക് കിട്ടിയ വരാലാണ്. അപ്പം മറക്കല്ല് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ വിജയിരിക്കുന്നത്. ഓരോ വരാലും കയ്യാൻ മുട്ടാകരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് ആ വരാൽ പോകാതെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണം എന്നുള്ള ഒരു ധൈര്യം കിട്ടുന്നത്. ആ ധൈര്യം തരാതിരിക്കരുത്. മാക്സിമം നീ വെള്ളവരാൽ ഇത് ചത്തുപോകും, ഇങ്ങനെ വെളുത്തവരാൽ.